ഹേയ്, ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ഒരു വെഡ്ഡിങ്ങിന് പോവുകയാണ്. വെഡ്ഡിങ്ങിന് എല്ലാം റെഡി ആയിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രണ്ട് പേരുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള ദേവികയുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ദേവികയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹറി ബറിയായിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിവിടെ ഷോപ്പിലൊക്കെ വന്നിട്ട് ഇവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അഖില റെഡി ആവുന്നതേ ഉള്ളൂ. ഓൾറെഡി നമുക്ക് വെഡ്ഡിങ്ങിനുള്ള ടൈം ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നെല്ലാം റെഡിയായി ഓടിച്ചാടി ഇറങ്ങി. അപ്പം ഇത് പുതിയൊരു സൽവാർ സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. പിന്നെ ജസ്റ്റ് മിനിമലായിട്ട് നമ്മൾ നോർമൽ പോലെ ഒന്ന് ഒരുങ്ങിയിട്ടുള്ളെങ്കിലും ആ ഒരു ഡ്രസ്സിൻ്റെ ഷെയ്ഡ് കൊണ്ടാണോ എന്തോ ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ എഗെയിൻ നമ്മൾ നമ്മളുടെ മികാസ് കാര്യങ്ങളും മികാസിൽ വെച്ചായിരുന്നു വെഡ്ഡിങ് നടന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി വെഡ്ഡിങ് കഴിഞ്ഞ് കാണും എന്നും പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറേ കഴിഞ്ഞിട്ടായിരുന്നു വെഡ്ഡിങ്. അപ്പം അതും എല്ലാം കാണാൻ പറ്റി. പിന്നെ ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ ഒരു സദ്യ ഉണ്ണാൻ പോകുന്ന ദിവസമാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ കല്യാണപ്പെണ്ണ് ഓൾറെഡി ഞങ്ങളെ സദ്യയുടെയും മറ്റേ ബോളിയുടേതും പായസത്തിൻ്റെതും ഒക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എന്താ പറയുക കൊണ്ടുവന്നേക്കുന്നത്. അപ്പം കുറേ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഫോട്ടോ എടുപ്പ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ദാ നിങ്ങൾ ലാസ്റ്റ് ഫൈനലി സദ്യയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് പായസമൊക്കെ കുടിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഹലോ, എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ദാ ഇന്ന് രാവിലെ ഞങ്ങൾ മേക്കപ്പ് കഴിഞ്ഞപ്പം മുതൽ തുടങ്ങിയ സാധനം ഇവിടെ എൻ്റെ ചെയ്യുകയാണ്. കല്യാണം കഴിഞ്ഞ്, സദ്യ കഴിഞ്ഞ്, മെയിൻ ലക്ഷ്യം കഴിഞ്ഞ്. സദ്യ എടുത്തില്ലല്ലോ. സദ്യ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ സദ്യ കഴിഞ്ഞ് കഴിക്കുന്ന എടുത്തില്ല, തിരക്കിൻ്റെ ഇടയിൽ പരങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇവിടെ തിരിച്ച് ഞങ്ങൾ കടയിലോട്ട് പോവാണ്. ജിമ്മി പോകുന്നുണ്ടോ ഇന്നും? ആലോചിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. അപ്പം കല്യാണത്തിന് പോകുന്നതിൻ്റെ ഞങ്ങളുടെ വഴിയുള്ള ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സംഭവമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അതിന് മുന്നെയോ അതിന് ശേഷമോ ഉള്ള ഒരു ഡേയിൽ ഞാൻ എടുത്തതാണ്. അപ്പം ഏട്ടന് ഞാനൊരു ഗ്ലാസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാറ്റേണ് സെറ്റാവാത്തത് കൊണ്ട് വേറൊരു പാറ്റേൺ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിൽ പോയതാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഒരുവിധം അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഐറ്റംസ് എല്ലാം ഞങ്ങൾ വെച്ച് നോക്കി. കാരണം ഞാൻ ഈ ഒരു ഗ്ലാസ് വാങ്ങാൻ പോയ സമയത്ത് ഏട്ടനില്ലാതെയാണ് പോയത്. അപ്പം ഈ ഗ്ലാസ്സസ് നമ്മൾ വാങ്ങുമ്പം എപ്പോഴും നമ്മൾ വെച്ച് നോക്കി നമുക്കത് സെറ്റായി കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആളിനെയും കൊണ്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കയറി. ഞങ്ങൾ അവിടുത്തെ ഷെൽഫിലുള്ള ഒരുവിധം ഐറ്റംസ് എല്ലാം ട്രയൽ ചെയ്തു. ഭയങ്കര രസമാണ് കേട്ടോ. ചിലതൊക്കെ നമുക്ക് ഒരു തരത്തിൽ നമ്മൾ ഫേസിൽ സ്യൂട്ടാകാത്ത ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, സ്റ്റൈലിഷ് ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ കീത്ത് എടുത്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷേ ആ സാധനമായിരിക്കും നമുക്ക് ഒട്ടും ചേരാത്തത്. നമുക്ക് ഒട്ടും ചേരത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഗ്ലാസ്സസ് ആയിരിക്കും നമുക്ക് സ്യൂട്ടായിട്ട് വരുന്നത്. അങ്ങനെ ഭയങ്കര കോമഡി കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്തെ കൂടെ കാണുമ്പോ ഏട്ടൻ ഒരു ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അത് മറ്റേ സാധാരണ കണ്ണാടിക്കോ വട്ട ബ്ലാക്ക് ഇട്ട പോലെ ഉണ്ട്. ഇത് വെക്ക്, ഇത് 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 മറ്റേ നോർമൽ ഗ്ലാസ്. ഇതല്ലേ ഉള്ളു, ഇനി ഇവിടെ വെച്ച് നോക്കാൻ ബാക്കിയൊന്നും ഇല്ലല്ലോ. ഇത് വെക്കുമ്പോണ്ടല്ലോ മറ്റൊരു സാറിൽ കൊണ്ട് നിൽക്കാൻ.
സോഡ കുപ്പി ഇത് നോക്കിക്കേ ഏട്ടൻ, ഇതൊന്നും നോക്കിക്കേ. ഇതിനെ പക്ഷെ ഞാൻ ഇപ്പഴാ കണ്ടത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലത്തെ. അല്ല പക്ഷെ അത് അങ്ങനെ ഇരിക്കുമ്പം അതിനെ നോക്കി എല്ലാത്തിനും ഡിഫറൻറ്റ്. അങ്ങനെ ഇനി അവിടെ ട്രയൽ ചെയ്യാൻ ബാക്കി ഗ്ലാസ്സസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സാധനം വാങ്ങിച്ചില്ല, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്, എങ്കിലും നല്ലൊരു ഗ്ലാസ്സാണ് കിട്ടിയത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ദാ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.